ബിജെപിയോട് സീറ്റ് ചോദിച്ച് കിട്ടാതെ വന്നവന് 24 മണിക്കൂറിൽ സീറ്റ്. പിന്നെ സതീശന്റെ പ്ലാനാണെന്ന് പറയാൻ ഗോവിന്ദന് നാണമില്ലേ? ഇതെന്റെ ചോദ്യമല്ല, വി ഡി സതീശൻ ചോദിച്ചതാ. അടിപൊളി ചോദ്യം അല്ലേ? ഈ ചോദ്യം ചോദിച്ചതിന് വി ഡി സതീശൻ ഒരു ബിഗ് സല്യൂട്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡി സി സിയുടെ കത്ത് പുറത്തു വന്നതിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ വിമർശനത്തിൽ പ്രതികരിച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ചോദ്യം ചോദിച്ചത്. അല്ലാതെ വെറുതെ ഇരുന്നപ്പോൾ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ചോദിച്ചതല്ല. എന്തിനാ ഗോവിന്ദൻ മാഷയെ വടി കൊടുത്ത് അടിമേടിച്ചത്? എന്നിട്ട് അങ്ങാടിയിൽ കിടന്ന് മോങ്ങുന്നു. ബി ജെ പിയിൽ പോയി സീറ്റ് ചോദിച്ച് കിട്ടാതെ കോൺഗ്രസ് വിട്ടെത്തി വാതിൽക്കൽ മുട്ടിയവന് 24 മണിക്കൂറിനകം സീറ്റ് നൽകിയ ഗോവിന്ദന് വി ഡി സതീശന്റെ പ്ലാനാണെന്ന് പറയാൻ നാണമില്ലേ എന്നാണ് വി ഡി സതീശനെങ്കിലും പിന്നെ ചോദിച്ചത്. സമാധാനമായി, സതീശനെങ്കിലും ചോദിച്ചല്ലോ. സി പി എം ചർച്ച ചെയ്തിരുന്നത് ഇയാളുടെ പേരല്ലായിരുന്നല്ലോ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും എം പി രാജേഷിന്റെയും എം പി രാജേഷിന്റെ അളിയന്റെയും പേരല്ലേ അവിടെ ചർച്ച ചെയ്തിരുന്നത്? എന്നിട്ട് അവരാരും സ്ഥാനാർത്ഥിയായില്ല. ബി ജെ പി തഴഞ്ഞതിനാൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സരിനെ സ്ഥാനാർത്ഥിയാക്കി സി പി എം ഒന്നിരട്ടി വെളുത്തപ്പോൾ അല്ലേ. എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ നിരവധി പേരുകൾ ചർച്ച ചെയ്യും. ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ബി ജെ പി പരിഗണിച്ചത്. അവർ ചർച്ച ചെയ്തത് ആ പേരുകളാണ്. ശോഭാ സുരേന്ദ്രന്റെ ബോർഡ് വരെ വെച്ചു, പിന്നീട് കത്തിച്ചു കളഞ്ഞു. അത് വാർത്തയല്ലേ. വി ഡി സതീശന്റെ പദ്ധതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം എന്നാണ് ഗോവിന്ദൻ പരിഹസിച്ചത്. അവിടെ സി പി എം ചർച്ച ചെയ്തിരുന്നത് ഇയാളുടെ പേരല്ലായിരുന്നു, ആരെയാ, സരിന്റെ പേരല്ലായിരുന്നു. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരുടെ പേര് പരിഗണിച്ചിരുന്നു. വെള്ളം കോരിയും വിറക് വെട്ടിയും നടന്നവനെ ഒന്നും പരിഗണിക്കാതെ ബി ജെ പിയും കോൺഗ്രസും സീറ്റ് നൽകാതെ പുറത്താക്കിയ ആൾക്ക് സീറ്റ് നൽകിയ നാണം കെട്ട പാർട്ടിയല്ലേ സി പി എം എന്നാണ് സതീശൻ പരിഹസിച്ചത്. യു ഡി എഫ് മത്സരിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയാണ്, അല്ലാതെ ചന്തയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നവരെയൊന്നുമല്ല. ബി ജെ പിയും സ്വന്തം പാർട്ടിക്കാരനെയാണ് മത്സരിപ്പിക്കുന്നത്. ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയാണ് കൃഷ്ണകുമാർ. അല്ലാതെ സീറ്റ് കിട്ടാഞ്ഞ് ഗതികിട്ട പ്രേതമായി നടന്നവനെയൊന്നും 7 അയലത്ത് ബി ജെ പി കയറ്റിയില്ല. ബി ജെ പിയുടെ വാതിലിൽ മുട്ടി, പക്ഷെ അവിടെയും അവർ കയറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ള പ്രേതങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നത് സി പി എമ്മിന്റെ പണിയാണ്, അതിപ്പോഴൊന്നും തുടങ്ങിയതല്ല എന്നിട്ട് കുത്തിയിരുന്ന് വിമർശിക്കുന്നു. രണ്ട് കാലിൽ മന്തുള്ളവൻ ഒരു കാലിൽ മന്തുള്ളവനെ പരിഹസിക്കുന്നത് പോലെ. ആദ്യം ഗോവിന്ദൻ മാസ്റ്റർ സി പി എമ്മിന്റെ കാര്യങ്ങൾ ഭംഗിയാക്കും, പിന്നെ ആകാം അയൽവക്കത്തെ കാര്യങ്ങൾ നോക്കുന്നത്.